ഇന്നത്തെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നോമ്പുത്തുറ സമയത്തൊക്കെ ഇതേ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്, കൂടുതൽ അളവിൽ കഴിക്കാനും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എപ്പോഴും എരിവുള്ള സ്നാക്കാണല്ലോ, ഇടയ്ക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നട്സ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ തന്നെ ഏകദേശം ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നട്സൊക്കെ ഏകദേശം കളർ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതിയാവും. പിന്നെ ഒരു തേങ്ങയിലേക്ക് വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ തേങ്ങയ്ക്ക് കളറ് മാറി, ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ സ്നാക്ക് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റാണ്. പിന്നെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ 4 ബ്രെഡ് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ബ്രെഡ് പോളം നമ്മൾ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഒരുപാട് ബാക്കിയൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ മുന്നേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തേങ്ങയുടെ മിക്സിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പകുതി 1/4 ഭാഗം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. കുറച്ചൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ബ്രെഡ് പൊടിച്ചത് ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ വെള്ളം കുടിക്കുകയും ചെയ്യും, പക്ഷേ ഈ ഒരു രീതിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ ഒന്ന് മുകൾ ഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് മുകളിലായിട്ട് ഇതുപോലെ വിതറിക്കൊടുക്കാം. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ മുകളിൽ ഈ ഒരു തേങ്ങ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ചേർക്കണമെന്നൊന്നുമില്ല, മുകളിൽ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ, കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററും ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആയത് കാരണം താഴ്ഭാഗത്ത് വേറെ പാത്രം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടി പിടിക്കൊന്നുമില്ല. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, മുകൾ ഭാഗമൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചൊക്കെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി മുകൾ ഭാഗം ജസ്റ്റ് കളറ് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് സ്പ്രെഡാക്കിയിട്ടുള്ള ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോക്ക് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയില്ല. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കുക, ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.